ഞങ്ങള് ചതിച്ചത് ആരാണെന്നറിയാൻ എനിക്കൊട്ടും ആഗ്രഹമില്ല. അറിഞ്ഞേ തീരുന്നുള്ള വാശിയുമില്ല. പക്ഷെ മരിക്കുമ്പോ സുമംഗലിയായി മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആദ്യം നീ എന്നെ കൊല്ല. ശരി, രണ്ടുപേരുടെ അന്ത്യാഭിലാഷങ്ങൾ ഞാൻ സാധിച്ചുതരാം. പോരെ. രണ്ടിന്റെ ബോഡി പോലും ഇനി കിട്ടില്ല. കണ്ണനും കാവ്യമോളും വരുന്നു എന്ന് കേട്ടിട്ടും എന്താ ആർക്കും ഒരു സന്തോഷമില്ലാത്ത? എന്താ മോളെ, നീ എന്തോന്നും മിണ്ടാന്നിക്കുന്നേ? ഒന്നുമില്ല ചെമ്മൻ, അവരെ തിരിച്ചു തന്നേന് ദൈവത്തോട് നന്ദി പറയായിരുന്നു. ഞാൻ ഒരുപാട് വഴിപാടുകൾ ഞാൻ നേർന്നിട്ടുണ്ട്, അവരിങ്ങി വന്നിട്ട് ഒക്കെ നടത്തണം. ശ്രീകുട്ടി, മോളെ ശ്രീകുട്ടി. അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോടും പറയാം. പറഞ്ഞാലും നീ കേൾക്കുകയല്ലേ ഉള്ളൂ, അനുസരിക്കില്ലല്ലോ. എന്താ ചെമ്മൻ? അവര് വരുമ്പോഴേക്കും ഒരു പായസം കൂടി ഉണ്ടാക്കി വെക്കണം, കേട്ടോ മോളെ. എന്തിനാ പായസം ഒന്നാക്കുന്നത്? നാല് കൂട്ടം പായസവും വെച്ച് വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കിയാലോ? എന്നാലും വിരോധമൊന്നുമില്ല, രണ്ടുപേരും നന്നായി ആഹാരം കഴിച്ചിട്ട് ദിവസങ്ങളായി. ആ മോളെ ശിവാനി, നീ കൂടെ അടുക്കള കയറണം, ശ്രീകുട്ടിക്ക് ഒരു സഹായം ആവുമല്ലോ. ഞാൻ ചെന്നോളാം ചെമ്മ. പച്ചക്കറിയൊക്കെ അരിയാൻ ഞാനും കൂടാ മോളെ. വേണ്ട ചെമ്മ, എനിക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. നീ ഇങ്ങനെ ഒരു ജോലിയും ചെയ്യാൻ സമ്മതിക്കാതിരുന്നാൽ എന്റെ സന്തോഷം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കും മോളെ? ഓ എന്നാ വാ, അച്ഛമ്മ കൂടെ വാ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ. എന്നെ കുറെ പ്രാവശ്യം വിളിച്ചിരുന്നു അല്ലേ? ഉവ്വ്, നമ്മുടെയൊക്കെ പങ്ക് ഏട്ടൻ അറിഞ്ഞു കാണുമെന്ന് പേടി തോന്നി. ഇനി ടെൻഷൻ അടിക്കണ്ട, ജൈവയും കാവ്യം വീട്ടിൽ തിരിച്ചെത്തില്ല. അവർക്ക് അപകടം ഉണ്ടാവരുതെന്ന് ശിവാന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് എൻ്റെ ആൾക്കാർ വളരെ സൂക്ഷിച്ച കൈകാര്യം ചെയ്ത്. എന്നിട്ടും ഏട്ടൻ എന്താ പറ്റിയത്? മലമുകളിൽ നിന്ന് രണ്ടുപേരും താഴേക്ക് വീണു. ബോഡി പോലും കിട്ടുന്ന കാര്യം സംശയ. എന്റെ ഏട്ടൻ, ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ, എന്നിട്ടും എല്ലാം കയ്യിൽ നിന്ന് പോയി. പോലീസിന്റെ പിടിയിലാവുന്നതിലും ഭേദം ഇതായിരുന്നു എന്ന് വിചാരിക്കാം. ഞാൻ പിന്നെ വിളിക്കാം. Oh.
കലാക്ഷേത്രയിലുള്ളവരും വിഷമിച്ചിരിക്കുമായിരിക്കുമല്ലോ. എല്ലാവരും വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ആപത്തൊന്നുമില്ലാതെ ഈശ്വരൻ എന്റെ മക്കളെ തിരിച്ചു തന്നെ സന്തോഷം അവരും പങ്കിടട്ടെ. നീ വിളിക്കുവോ അതോ മറന്നു പോവോ? ഞാൻ വിളിച്ചോളാം അച്ഛമ്മ. പിന്നെ വിളിക്ക്. അവരന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ പോരുക. ആന്റിക്ക് ആപത്തൊന്നും വരില്ല. അതാ മോളെ നല്ലത്. ഇനി അലയാൻ ഈ വയസ്സിന് വയ്യ. വീട്ടിലിരുന്ന് എനിക്ക് സ്വസ്ഥത കിട്ടില്ല മുത്തശ്ശ. മുത്തശ്ശന ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പൊക്കോ. ഞാൻ ശ്രീട്ടിനും കൂടെ അന്വേഷിച്ചോളാം. കല്ലുമോളും ചെല്ല്. ഇല്ല, അമ്മയും കൊണ്ട് ഞാൻ വീട്ടിൽ കയറും. ഇവിടെ അടുത്തൊരു ഭജന മഠം ഉണ്ട്. എന്നെയും കൂട്ടി അമ്മ വന്നിട്ടുള്ളതാ. അവിടെ പോയെന്ന് നോക്കിയാലോ. ആന്റി പോകാറുണ്ടെന്ന് കല്ലു പറഞ്ഞ അമ്പലങ്ങളിലെല്ലാം ഞാൻ കയറി ഇറങ്ങിയതാ. ഒരു പ്രയോജനം ഉണ്ടായില്ല. എന്നാലും ഇതുകൂടി ഒന്ന് നോക്കാം. ഞാനെന്നാ വണ്ടി ഇവിടെ വെക്കാം. വാമോളെ. നീ ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മോളെ. ആന്റി എന്താ ആരോടും ഒന്നും പറയാതെ ഇറങ്ങിപ്പോന്നെ? എന്റെ മക്കൾക്ക് വേണ്ടി ഇന്നൊരു ദിവസവും ഉപവാസം ഇരുന്ന് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് തോന്നി. അമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു. എല്ലാവരും രക്ഷപ്പെട്ടു. ഇപ്പൊ ഈശ്വരമഠത്തിൽ എത്താറായി കാണും. നേരാണോ? അതെ മോളെ, ഈശ്വരമഠത്തിൽ നിന്ന് ശിവാനി വിളിച്ചിരുന്നു. എല്ലാവർക്കും കൂടി അത്താഴത്തിന് അവിടെ കൂടാമെന്ന് പറഞ്ഞു. ഞാനിപ്പോ വരുന്നില്ല അച്ഛ. സന്ധ്യ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പൂജയുണ്ട്. അത് തീരുന്നത് വരെ എനിക്ക് ഇവിടെ ഇരിക്കണം. എങ്കിൽ ഞാനും അമ്മയുടെ കൂടെ തന്നെ ഇരിക്കും. കാവ്യമോളെ വിളിച്ച് അമ്മയെ കണ്ടെത്തിയ കാര്യമൊന്ന് പറഞ്ഞേക്കും മോളെ. ശരി മുത്തശ്ശ. ചാർജ് തീർന്ന് ഓഫ് ആയതായിരിക്കും. ഇടയ്ക്ക് വിളിച്ചു നോക്ക്. വരാൻ വൈകുമെങ്കിൽ തനിച്ചിറങ്ങണ്ട. സമയമാകുമ്പോ എന്നെ വിളിച്ചാ മതി, ഞാൻ വണ്ടി വിളിച്ചു വരാം.
ഇത് ചേട്ടന്റെ ഫോണല്ലേ? അതെ. അവർക്ക് എന്തോ അപകടം പറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇവിടെ വീഴും? ഓടുന്നിടയിൽ വീണുപോയതാവും. ഒന്നും രണ്ടും അല്ല, നാല് വെടി വെച്ചാ നമ്മൾ കേട്ടത്. എനിക്ക് പേടിയാവുന്നു സർ. പേടിക്കാതെ, രാത്രി ആവാറായി. അതിനു മുമ്പ് അവരെ കണ്ടുപിടിച്ചില്ലെങ്കിൽ സ്ഥിതി വഷളാവും. അതെ, എന്തായാലും നമ്മൾ അവരുടെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് ഈ മൊബൈൽ കിട്ടിയപ്പോ മനസ്സിലായില്ലേ? ഇവിടെ എവിടെയോ അവരുണ്ട്. വാ. മലമുകളിൽ നിന്ന് ഏട്ടന്റെ ഫോൺ കിട്ടിയെന്ന് പറയുമ്പോ എനിക്ക് അകം പേടിയാവുന്നു. ഫോൺ ഇവിടെ കിടന്നു എന്ന് കരുതി ആപത്തുണ്ടായെന്നാണോ അർത്ഥം? ഓടിപ്പോയപ്പോ വീണതായിക്കൂടെ. ശരിയാ, പക്ഷേ ചേട്ടനും കാവ്യയും കൂടി അച്ഛമ്മ വിളിച്ചതല്ലേ? അവരുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടു എന്നായിരുന്നു അപ്പൊ പറഞ്ഞത്. വീണ്ടും ഓടേണ്ടി വന്നു എന്ന് വെച്ചാ അവര് വീണ്ടും പിന്നാലെ വന്നു എന്ന് വേണ്ടേ കരുതേണ്ടത്? താമരത്തെ ടെൻഷൻ കൂടാ ശ്രീകുട്ടി. അവരുടനെ എത്തുമെന്ന് കരുതി വലിയ സന്തോഷത്തിൽ അച്ഛമ്മ. ഇതറിഞ്ഞ സങ്കടമാവും. നീ നയത്തിൽ ഈ കാര്യം പറഞ്ഞു വെച്ചേക്ക്. കാട്ടിൽ വഴിതെറ്റിപ്പോയതാണെന്ന് പറഞ്ഞാൽ മതി. കൂടുതൽ കാത്തിരുന്ന് നിരാശപ്പെടണ്ടല്ല. ഞാൻ അച്ഛമ്മയ്ക്ക് ഫോൺ കൊടുക്കാം. ശിവ തന്നെ പറഞ്ഞാൽ മതി. അയ്യോ വേണ്ട വേണ്ട, പ്ലീസ് നീ തന്നെ പറഞ്ഞാൽ മതി. ഇന്നിനി തിരച്ചിലൊന്നും നടക്കില്ല. നിലാവ് പോലും ഈ കാട്ടിൽ താഴെ എത്തില്ല. നാളെ രാവിലെ അന്വേഷിക്കാം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം തേടിക്കൂടെ? അവർക്കാവുമ്പോ വഴിയൊക്കെ നല്ല നിശ്ചയമായിരിക്കും. സിദ്ധു ആരേക്ക് വിളിച്ച് കണക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു മാർഗം തെളിയാതിരിക്കില്ല. ശരി, ഞാൻ പിന്നെ വിളിക്കാം. സൂക്ഷിക്കണേ. എന്നാലും അവൻ എന്താ പറഞ്ഞത്? അവരിങ്ങി എത്താറായോ? അത് എന്താ മോളെ, ഇനിയും വൈകുവോ? ചേട്ടനും കാവ്യക്കും ഇതുവരെ കാട്ടിൽ നിന്ന് പുറത്തു കടക്കാനായില്ല. എന്നുവെച്ച് പരിഭ്രമിക്കൊന്നും വേണ്ട, രാവിലെ അവരിങ്ങ് വരും. രാത്രി അവരെവിടെ തങ്ങും മോളെ? കാടെന്ന് വെച്ചാ അങ്ങനെ ഘോരവനമൊന്നും അല്ല അച്ഛമ്മ. അതിനുള്ളിൽ ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലോ. ആരെങ്കിലും അഭയം കൊടുക്കാതിരിക്കോ? ആ, അവരാരെങ്കിലും ഒക്കെ കണ്ണന്റെ ഒരു സിനിമയെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ മോളെ? അതെ. എന്നാലും ഇന്നിങ്ങ് എത്തുമെന്ന് കരുതിയത് വെറുതെ ആയല്ലോ. രണ്ടിനെയും ഇന്ന് എന്റെ കൂടെ കിടത്തണമെന്ന് വിചാരിച്ചതാ. ശിവാനിക്ക് എന്താ ഒരു സങ്കടം പോലെ. നാളെ അവരിങ്ങെത്തും. അവർക്കിങ്ങനെയൊക്കെ വന്നതിൽ ഇവക്ക് നല്ല സങ്കടമുണ്ട്. എന്നെ വേദനിപ്പിക്കണ്ടെന്ന് കരുതി പറയാത്തതാ. ഏട്ടനും കാവ്യച്ചും വരുന്ന സന്തോഷത്തിന്റെ ഉത്സാഹ കമ്മിറ്റിയില് നിന്നെ കാണാതിരുന്ന എന്താ? എനിക്ക് സന്തോഷമല്ലെന്ന് ആരാ പറഞ്ഞ? വരുന്നില്ല എന്നറിഞ്ഞപ്പോഴാ വിഷമമായേ. അങ്ങനെ പറഞ്ഞൊഴിയണ്ട, ഞാനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജീവ വരുന്നു എന്ന് കേട്ടപ്പോ നിന്റെ മുഖത്ത് സന്തോഷത്തിന് പകരം ടെൻഷനായിരുന്നു. എന്തോ കള്ളം ചെയ്ത് പിടിക്കപ്പെടുമെന്നുള്ള ടെൻഷൻ. ജീവ വരുന്നു എന്ന് കേട്ടപ്പോ നിന്റെ മുഖത്ത് സന്തോഷത്തിന് പകരം ടെൻഷനായിരുന്നു. എന്തോ കള്ളം ചെയ്ത് പിടിക്കപ്പെടുമെന്നുള്ള ടെൻഷൻ. കുറെ കഴിഞ്ഞപ്പോ നിനക്കൊരു ഫോൺ വന്നു. നീ പുറത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിച്ചു.
അത് കഴിഞ്ഞ് നിന്റെ മുഖത്ത് ടെൻഷന് പകരം സങ്കടം വന്നു. എന്തോ ദുരന്ത വാർത്ത കേട്ടതിന്റെ സങ്കടം. എന്നോട് സത്യം പറ, ഈ കിഡ്നാപ്പിൽ നിനക്ക് പങ്കുണ്ടോ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? കാവ്യച്ചെ തട്ടിക്കൊണ്ട് പോയത് ഞാനാണെന്നോ? നീയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒക്കെ നിന്റെ പ്ലാൻ അല്ലായിരുന്നോ? അല്ല, അത്തരം വൃത്തികെട്ട സ്വഭാവങ്ങൾ ഉണ്ടായിരുന്ന ശിവാനി മരിച്ചു. ഈ പുതിയ ശിവാനിക്ക് ഏട്ടനോടും കാവ്യച്ചയോടും എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്ത് അമ്മ എനിക്കിപ്പോ ഉള്ള സമാധാനം കളയരുത്. നിന്റെ മനംമാറ്റത്തെ കുറിച്ച് എനിക്കിപ്പോഴും സംശയം തീർന്നിട്ടില്ല മോള്. നീതുവും ഇപ്പോ ചിലതൊക്കെ എന്നോട് മറക്കുന്നുണ്ട്. ഞാനറിയാതെ നിങ്ങൾ രണ്ടുപേരും പലയിടത്ത് വെച്ചും കണ്ടുമുട്ടാറുണ്ടെന്നും എനിക്കറിയാം. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് നോക്കിയാൽ ഇവിടെ നടന്നതിന്റെ ഒക്കെ പിന്നിൽ നിങ്ങൾ രണ്ടുപേരുവാ. നീയും നീതുവും ചേർന്ന ഈ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണം ചെയ്തത്. അമ്മ വെറുതെ ഓരോ കഥകളും മെനഞ്ഞെടുക്കുക. എന്റെ ഏട്ടനെ കൊലക്ക് കൊടുക്കാൻ ഞാൻ കൂട്ടു നിൽക്കുവോ? ജീവയെ നീ മനഃപൂർവ്വം ചതിക്കില്ലെന്ന് എനിക്കറിയാം, പക്ഷേ കാവ്യക്ക് നീ വിരിച്ച വലയിൽ അവൻ പെട്ടുപോയതും ആവാല്ലോ. സ്നേഹം നടിച്ച് നീ ഇവിടെയുള്ളവരെ മുഴുവൻ കയ്യിലെടുത്തു. നിന്നെ ആരും ഒരിക്കലും സംശയിക്കില്ല എന്ന് ഉറപ്പായപ്പോ തനി സ്വഭാവം പുറത്തെടുത്തു. അതല്ലേ മോള് നടന്നത്? അല്ല, ഇതൊക്കെ അമ്മയുടെ തോന്നല, വെറും തോന്നല്. ദയവ് ചെയ്ത് എനിക്കിതിരി സ്വസ്ഥത താ, പ്ലീസ്. ണി കഴിഞ്ഞാൽ ഈ വനത്തിലേക്ക് ആർക്കും പ്രവേശനമില്ലാത്തതാണ്. ഈ സമയത്ത് നിങ്ങളിവിടെ നിൽക്കുന്നത് പോലും നിയമവിരുദ്ധമാണ്. സാർ അങ്ങനെ പറയരുത്. ഈ കാട്ടിനുള്ളിൽ കാണാതിരിക്കുന്നത് ഒരു സെലിബ്രിറ്റിയും അവന്റെ ഭാര്യയുമാണ്. നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്കൊരു എളുപ്പം കണ്ടെത്താനാവും. പകൽ പോലും ഇവിടുത്തെ തിരച്ചിൽ ദുഷ്കരമാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പോയിട്ട് നാളെ വാ. എന്റെ ചേച്ചിയോ ചേട്ടനെ കാണാതെ ഞങ്ങൾക്ക് മടങ്ങാനാവില്ല സാർ. അവരുടെ പിന്നാലെ കുറെ ശത്രുക്കളും ഉണ്ടായിരുന്നു. കാട്ടിനുള്ളിൽ നിന്ന് വെടിവെച്ച് ഞങ്ങൾ കേട്ടതാ. അങ്ങനെ ഒരു കാര്യം ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കുട്ടി. പക്ഷേ സാർ ഞങ്ങൾ കേട്ടതാ. കേരളത്തിലും തമിഴ്നാട്ടിലുമായി പരന്നിടക്കുന്ന ഒരു വലിയ വനമേഖലയാണിത്. ഏത് ഭാഗത്താണ് വെടിവെച്ച് കേട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? വിശദമായ മാപ്പുകളും ചിത്രങ്ങളും കൊണ്ട് ഞങ്ങൾ പോലും കാട്ടിലേക്ക് പ്രവേശിക്കാറുള്ളൂ. ഇല്ലെങ്കിൽ വഴിതെറ്റി അപകടത്തിൽ ചെന്ന് ചാടും. അപകടത്തിലാ എന്റെ ചേച്ചിയും ചേട്ടനും പെട്ടിരിക്കുന്നത്. അവരെ രക്ഷിക്കണേ സാർ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലാവില്ലേ? ഈ രാത്രി അങ്ങോട്ട് പോയാൽ പിന്നെ നമ്മളെ രക്ഷിക്കാൻ പോലും ആരും ഉണ്ടാവില്ല. നിങ്ങളെങ്കിലും പുറത്തെത്തിയത് ഭാഗ്യമെന്ന് കരുതൂ. ഞങ്ങൾ വസ്തുതകൾ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കുറിഞ്ചിമലയുടെ അപ്പുറത്താണ് ജീവയും ഭാര്യയും ചെന്ന് പെട്ടിരിക്കുന്നതെങ്കിൽ ഭയപ്പെടാനൊന്നുമില്ല. അവിടെ ആള് താമസമുള്ള സ്ഥലമാ. എന്തായാലും നാളെ നേരം വെളുത്താൽ നമുക്ക് തിരിച്ചു തുടങ്ങാം. തൽക്കാലം നിങ്ങളിവിടുന്ന് പോകും. കീർത്തി, എന്താ ഇത്? നീ വന്നേ. നോക്ക്, അവര് പറയുന്നതിലും കാര്യമുണ്ട്. ഈ രാത്രി തിരഞ്ഞാലും പ്രയോജനമൊന്നും ഉണ്ടാവില്ല. നീ കരയാതെ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. നിന്നെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടു ചെന്നാക്കാം, എന്നിട്ട് തിരിച്ചു വന്നോളാം. പറ്റില്ല, എന്റെ ചേച്ചിയെ കൂടാതെ ഞാൻ ഇങ്ങോട്ട് പോവില്ല. പറയുന്ന കേൾക്ക് കീർത്തി, നമ്മളെ ഫോറസ്റ്റുകാർ എന്തായാലും ഇവിടെ നിർത്തില്ല. കാടിന് പുറത്ത് നീയുമായി ഞങ്ങൾ കാത്തു നിൽക്കുന്നതും ഒട്ടും സേഫ് അല്ല. എനിക്കൊന്നും കേൾക്കണ്ട. നിങ്ങൾ എവിടെയാണോ അവിടെ ഉണ്ടാവും ഞാനും. ഇങ്ങനെ വാശി പിടിക്കാതെ കീർത്തി. ഞാൻ വാശി പിടിക്കും, കാരണം ഞാൻ കാരണം ഇതൊക്കെ സംഭവിച്ചത്.
അടുത്ത ജന്മത്തിലും മാത്രമല്ല ഈ ജന്മത്തിലും നമ്മൾ പിരിയില്ല. ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ഒരുമിച്ചായിരിക്കും.